നമസ്കാരം എല്ലാ സുഹൃത്തുക്കൾക്കും. ഒരിക്കൽ കൂടി ഫുട്ബോൾ കിക്ക് എന്ന യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം. അപ്പോൾ ഗൈസ്, ഇന്നത്തെ വീഡിയോയിലൂടെ നമ്മൾ നോക്കാൻ പോകുന്നത് കേരള ബ്ലാസ്റ്റേഴ്സിനെ കുറിച്ചും ISLനെ കുറിച്ചുമുള്ള ഏറ്റവും പുതിയ അപ്ഡേറ്റുകൾ തന്നെയാണ്. വീഡിയോയിലേക്ക് കടക്കുമ്പോൾ നിങ്ങൾ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെയാണ് തുടർച്ചയായി വീഡിയോ കണ്ടുകൊണ്ടിരിക്കുന്നതെങ്കിൽ ദയവായി സബ്സ്ക്രൈബ് ചെയ്ത് വീഡിയോ കാണാൻ ശ്രമിക്കുക. അങ്ങനെയാണെങ്കിൽ ഞാനിടുന്ന വീഡിയോയുടെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് ലഭിക്കുന്നതായിരിക്കും. കഴിഞ്ഞ രണ്ട് സീസണുകളിലായി ഈസ്റ്റ് ബംഗാളിലെ മികച്ച ഒരു താരമാണ് അങ്കുസാന എന്ന് പറയുന്ന താരം. എന്തായാലും മികച്ച രണ്ട് സീസണാണ് ഈസ്റ്റ് ബംഗാളിന് വേണ്ടി താരം കാഴ്ചവെച്ചത്. അതുകൊണ്ട് തന്നെ അങ്കുസാനയുടെ കരാർ 2 കൊല്ലത്തേക്കും കൂടെ ഒപ്പുവെച്ചിട്ടുണ്ട് എന്നാണ് ഇപ്പോൾ വരുന്ന റിപ്പോർട്ട്. എന്തായാലും താരത്തിൻ്റെ മികച്ച പ്രകടനം തന്നെയാണ് താരത്തിന് ഈസ്റ്റ് ബംഗാളിൽ പിടിച്ചു നിർത്തിയിരിക്കുന്നത്. എന്തായാലും അടുത്ത സീസണിലും മികച്ചൊരു പ്രകടനം കാഴ്ചവെക്കട്ടെ എന്ന് ആശംസിക്കാം. നമുക്ക് അടുത്ത അപ്ഡേറ്റിലേക്ക് തന്നെ കടക്കാം. ചെന്നൈയിൻ എഫ്സിയുടെ സൂപ്പർ താരമായ റഹീം അലി കഴിഞ്ഞ ദിവസങ്ങളിൽ ചെന്നൈയിൻ എഫ്സി വിടാൻ പോകുന്നുവെന്ന് നമ്മൾ കേട്ടിരുന്നു. ഇപ്പോൾ അതിനു പുറമെ കേരള ബ്ലാസ്റ്റേഴ്സ് ആരാധകർക്ക് വീണ്ടും സന്തോഷ വാർത്തയാകുകയാണ് ഒരു ന്യൂസ് വന്നുകൊണ്ടിരിക്കുന്നത്. എന്തായാലും റഹീം അലീനെ കേരള ബ്ലാസ്റ്റേഴ്സും ടീമിലെത്തിക്കാൻ ശ്രമം നടത്തുന്നുണ്ട്. അതേപോലെ തന്നെ FC ഗോവ, ബാംഗ്ലൂർ FC എന്നിവരും റഹീം അലീനെ ടീമിലെത്തിക്കാൻ ശ്രമം നടത്തുന്നു. എന്തായാലും ബ്ലാസ്റ്റേഴ്സ് ഈ താരത്തിനെ ടീമിലെത്തിച്ചാൽ ഗുണം ചെയ്യുന്ന ഒരു താരമാണോ ഇല്ലയോ എന്ന് നിങ്ങളൊന്ന് കമൻ്റ് രൂപത്തിൽ അറിയിക്കാൻ മറക്കരുത്. എന്തായാലും ഞാൻ നോക്കുകയാണെങ്കിൽ റഹീം അലി ചെന്നൈയിൻ എഫ്സിക്ക് വേണ്ടി മികച്ച കളിയാണ് കാഴ്ചവെച്ചെങ്കിൽ പോലും താരത്തിനെ കഴിഞ്ഞ് പെർഫോമൻസ് കൂടുതലുള്ള താരങ്ങൾ ISLൽ തന്നെ ഉണ്ട്. അതുകൊണ്ട് തന്നെ ആ താരങ്ങളെ കേരള ബ്ലാസ്റ്റേഴ്സ് എത്തിക്കുകയാണെങ്കിൽ മികച്ചൊരു ഫോമിലുള്ള ഒരു കളി തന്നെ നമുക്ക് അടുത്ത സീസൺ കാഴ്ചവെക്കുമെന്ന് പ്രതീക്ഷിക്കാം. അപ്പോൾ ഗൈസ്, അടുത്ത അപ്ഡേറ്റിലേക്ക് കടക്കാം. മുൻ മുംബൈ സിറ്റി വിദേശ താരമായി സൈഗോ ദാദിനെ ഇപ്പോൾ ടീമിലെത്തിക്കാൻ വേണ്ടി നോർത്ത് ഈസ്റ്റ് യുണൈറ്റഡ് FC ഈസ്റ്റ് ബംഗാളും രംഗത്ത്. ഈസ്റ്റ് ബംഗാളിലേക്ക് താരം എത്താനുള്ളത് 55% കാണിച്ചിരിക്കുന്നത്. അതേപോലെ തന്നെ നോർത്ത് ഈസ്റ്റിലേക്ക് പോകാനാണെങ്കിൽ 44% പ്രോബബിലിറ്റി കണക്ക് ട്രാൻസ്ഫർ മാർക്കറ്റ് ഇന്ത്യയുടെ വെബ്സൈറ്റിൽ പ്രസിദ്ധീകരിച്ചത്. എന്തായാലും ഈ മികച്ച സൈനിങ് നടക്കുമോ ഇല്ലയെന്ന് വരും ദിവസങ്ങളിൽ തന്നെ നമുക്കറിയാൻ സാധിക്കുന്നതായിരിക്കും. അപ്പോൾ ഗൈസ്, അടുത്ത അപ്ഡേറ്റിലേക്ക് കടക്കാം. ഒരു സ്പാനിഷ് വിദേശ താരമായ പൗളോ വാൽക്കരാസി എന്ന് പറയുന്ന താരത്തിനെ ടീമിലെത്തിക്കാൻ ഇപ്പോൾ ശ്രമം നടത്തിക്കൊണ്ട് FC ഗോവ. 29 വയസ്സ് മാത്രമാണ് താരത്തിൻ്റെ പ്രായം. എന്തായാലും മികച്ച ഫോമിൽ കളിക്കുന്ന ഒരു താരം തന്നെയാണ്. അതുകൊണ്ട് തന്നെയായിരിക്കണം ഇപ്പോൾ ഈ താരത്തിന് FC ഗോവ ടീമിലെത്തിക്കാൻ വമ്പൻ ശ്രമം നടത്തിക്കൊണ്ടിരിക്കുന്നത്. എന്തായാലും ഈ സൈനിങ് നടക്കുകയാണെങ്കിൽ ഒരു മികച്ച സൈനിങ് തന്നെ എടുത്തു പറയേണ്ടി വരുന്ന വിവരമാണ്. അപ്പോൾ ഗൈസ്, നിങ്ങളുടെ അഭിപ്രായങ്ങൾ ഈ താരത്തിനെ കുറിച്ച് കമൻറ്റ് രൂപത്തിൽ അറിയിക്കുക. എന്തായാലും കേരള ബ്ലാസ്റ്റേഴ്സിലേക്ക് റഹീം അലി വരുന്നു എന്നാണ് ഇപ്പോൾ വരുന്ന റിപ്പോർട്ട്. അതിനെക്കുറിച്ച് നിങ്ങളുടെ വിലയേറിയ കമൻറ്റ് ഞാൻ പ്രതീക്ഷിക്കുന്നു. അപ്പോൾ മത്സരം വരെ വീഡിയോ ഇവിടെ വെച്ച് നിർത്തുന്നു. ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക് യു ഗൈസ്.